ഹായ് ഗേസ്, അസ്സലാം വലൈക്കും. അപ്പം ഞാൻ ഇന്നിവിടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങൾ ഞാൻ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയത് ഒരു ചേനക്കണ്ടം, ഒരു മത്തങ്കണ്ടം, ഒരു കുമ്പളങ്ങൻ്റെ കണ്ടം, പിന്നെ മൂന്ന് ക്യാരറ്റ്, രണ്ട് വഴുതനങ്ങ, ഒരു പച്ചവായക്ക, ഒരു രണ്ട് മൂന്നാല് കോവക്കുണ്ട്, രണ്ട് മുരിങ്ങാക്കായി, ഒരു ചേമ്പിൻ്റെ കുത്തുണ്ട്, ഒരു തക്കാളി, രണ്ട് കേങ്ങ്, ഒരു വല്ലുള്ളി, രണ്ട് പച്ചമുളക്, ഇതൊക്കെ എടുത്തുവെച്ചു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് തോല് കളഞ്ഞുകാണ്ട് വൃത്തിയാക്കി എടുക്കുക, എന്നിട്ടൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതല്ലാണ്ട് നീളത്തിലും ചതുരത്തിലൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റിയാണ് കേട്ടോ. അപ്പം നമ്മൾ സാമ്പാർ കൂട്ടിന് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ അങ്ങനെ മുറിച്ചെടുത്തതാണ്. അപ്പം ഇനി നമുക്ക് കുറച്ച് പരിപ്പ് എടുക്കുകയാണ് ഞാൻ. അപ്പോൾ ആ പരിപ്പിക്ക് കുറച്ച് വെള്ളം പറന്നൊക്കെ അതൊന്നാണ് പൊതിർന്നോട്ടെ. അപ്പോൾ പൊതിർന്നിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ മങ്കുടുക്കിക്ക് ഈ പരിപ്പ് ഇടുകയാണ്. എന്നിട്ട് അതിൻ്റെ മേൽക്ക് നമ്മൾ നുറുക്കി വെച്ച എല്ലാ പച്ചക്കറി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറേ തോനുണ്ട്, ഞാൻ അത്രയൊന്നും ഉണ്ടാക്കലൊന്നും ഇല്ല. ഞങ്ങൾ സാമ്പാർ കൂട്ട് ഇടുന്ന രണ്ട് ദിവസം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതിക്ക് വേണ്ട മസാലപ്പൊടികളിടാം നമുക്ക്. ഞാൻ രണ്ട് സ്പൂണ് ഉപ്പിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ഇടാമല്ലോ. ഇപ്പോൾ കുറച്ചിടാം, പിന്നെ നമുക്ക് ബാക്കി കമ്മുണ്ടെങ്കിൽ അപ്പോഴും ഇടാം. പിന്നെ ഞാൻ അതിക്ക് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇടുകയാണ്. അപ്പോൾ ഇത് നല്ല മഞ്ഞളാട്ട പൊടിയിൽ പൊടിച്ച് ഉണ്ടാക്കിയ മഞ്ഞളാണ്. പിന്നെ ഞാൻ ഒരു സ്പൂണ് മുളകും പൊടി ഇടുന്നുണ്ട്. പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ അതിക്ക് സാമ്പാർ പൊടി ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്തുള്ള കായം കഴിഞ്ഞുകൊണു. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഈ സാമ്പാർ ഉണ്ടാക്കുന്ന പണി തന്നെയാണ്. അപ്പോൾ എൻ്റെ കായം കഴിഞ്ഞുകൊണു. അപ്പോൾ കായമുള്ളവർ കായം ഇടണം. കായത്തിൻ്റെ ചെറിയൊരു പൊട്ടിട്ടാൽ മതി. ഞാൻ സാമ്പാർ പൊടി ഇട്ടോണു. എന്നിട്ട് പിന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം പറന്നോണു. നമുക്ക് അതിനൊപ്പം ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയുള്ള വെള്ളം പറന്നോണ്ടോ. ഞാൻ അടുപ്പത്ത് തന്നെ കേട്ടോ തീം വെക്കണത്. ഞാൻ ചോറെന്താ അടുപ്പത്ത് തന്നെ അങ്ങോട്ട് ചോറും വെക്കും. എന്നാൽ പിന്നെ ഗ്യാസ് കജ്ജൂലല്ലോ. ഏതായാലും നല്ല ചൂടുണ്ടായിരുന്നു അടുപ്പ്. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെക്കലാണ്. ഏതായാലും ഞാൻ തിജ്ജൊക്കെ ഒന്ന് കത്തിച്ചോണു. അപ്പോൾ നമുക്ക് അടിച്ചു കണ്ട് അന്നിട്ട് വെന്ത് വന്നോട്ടെ. എളുപ്പമുണ്ട് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കാനേ. ഇപ്പോൾ കണ്ടില്ലേ ഇത് തിളച്ച് വന്നു കൊണ്ടോട്ടോ. തിളച്ച് മറിയുന്നുണ്ട് നല്ലോണം. ഇങ്ങോട്ട് തിളച്ച് മറിഞ്ഞ കണ്ടങ്ങളൊക്കെയാണ് വെന്തിട്ടിയാൽ. അപ്പം ഇങ്ങനെ കുറുന്നനായാണ് വന്നോളൂ. അപ്പോൾ ഞാൻ അതിക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് ചീനി. അപ്പോൾ ഒരു പുളിക്കും വേണ്ടി കണ്ട് ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് കൊടുക്കും, പാരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എത്ര പുളിയാണോ അതിനനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. ഞങ്ങൾക്ക് തോനെ പുളിയൊന്നും വേണ്ട. അപ്പോൾ ഒരുവിധമൊക്കെ ഇങ്ങനെ കണ്ടങ്ങളൊക്കെ വെന്ത് വന്നുകൊണു. അപ്പം നമുക്ക് ഒന്നും കൂടി അങ്ങോട്ട് കുറുകി വന്നോട്ടെ നമ്മളെ സാമ്പാറി. ഇപ്പോൾ സാമ്പാറൊക്കെ ഏതാനും കുറുകി വന്നോണു. അപ്പോൾ നമുക്ക് അതിക്ക് കടുത്ത് കാണ്ടൊന്നും പറഞ്ഞു കൊടുക്കണമല്ലോ. അതിന് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കണ്ട് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ അറന്നോണു കേട്ടോ. ഞാൻ കുറച്ച് കടുക് ഇട്ടുകൊണു. അപ്പോൾ ആ കടുകൊന്നും പൊട്ടി വന്നോട്ടെ. അപ്പോൾ നമുക്ക് ചെറിയ ജീരകം കുറച്ചിടണം. ചെറിയ ജീരകം ഇട്ടാൽ നല്ലൊരു രസമാണ് ഈ സാമ്പാറിൽ. അപ്പോൾ അതങ്ങോട്ട് എണ്ണയിലാണ് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അതിക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടുകൊണു. അപ്പോൾ നമുക്ക് ഇതാ സാമ്പാർക്കാണ് പാർന്നാണ് കൊടുക്കുക. അപ്പം നമ്മളെ സാമ്പാറിൻ്റെ പണി ഇത്ര എളുപ്പം കഴിഞ്ഞും ചെയ്തു. എളുപ്പമുണ്ട് നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാനേ. എന്നാൽ നല്ല രസമാണ് ചോറിൻ്റെ ഒപ്പം കൂട്ടാനും. അതായത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.